പരമാനന്ദമുപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനാം കാരണം തം ഭജമ്യഹ ശങ്കരം ശങ്കരാചാര്യം കേശവം പാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം ബോധാനന്ദം ച കല്യാണം ആനന്ദമാത്മജം സച്ചിദാനന്ദമാത്മജം അച്യുതാനന്ദഗുരും. അനേകം അനേകം നൂറ്റാണ്ടുകളിലെ വൈദ്യശാസ്ത്ര പുരോഗതിയിലൂടെ ഒരു ശാസ്ത്രം അത് പഠിച്ച് പ്രയോഗിച്ച് അതിൻ്റെ അനുഭവങ്ങളറിഞ്ഞവരുടെ അന്തരംഗത്തിൽ പൂർണ്ണമായി ശോഭിച്ച് ജനിതക പരിണാമത്തിലൂടെ വിശ്വാസമായും ആചാരമായും അനുഷ്ഠാനമായും പ്രയോഗമായും വ്യക്തിയിലും ഗൃഹത്തിലുമെല്ലാം എത്തിച്ചേരുമ്പോഴാണ് ആ വൈദ്യശാസ്ത്രത്തെ ഗൃഹവൈദ്യം എന്നൊക്കെ പറയുന്നത്. ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾക്ക് കോട്ടം വരാതെ, എന്നാൽ അവ ഓരോന്നും പരീക്ഷണ നിരീക്ഷണങ്ങൾക്ക് അതത് സമയങ്ങളിൽ വിധേയമാക്കാതെ, എപ്പോഴെങ്കിലും പരീക്ഷണ നിരീക്ഷണങ്ങൾക്ക് വിധേയമാക്കിയാൽ പൂർണ്ണമായും ശരിയാകും വിധത്തിൽ രൂപാന്തരപ്പെട്ടു വരുമ്പോഴാണ് നാം അതിനെ ലാളിത്യത്തോടുകൂടി ജനജീവിതത്തിൻ്റെ സാമാന്യ രംഗങ്ങളിൽ ഉപയോഗിക്കുന്നത്. അല്ലാത്ത ഒന്ന് സാധാരണ ജനങ്ങൾക്ക് അപ്രാപ്യവും ബുദ്ധിജീവികളുടെയും ഗവേഷകന്മാരുടെയും കയ്യിൽ കച്ചവട വസ്തുവും എന്ന പോലെ മാത്രമേ നിൽക്കൂ. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഇത്രയധികം ജനജീവിതത്തിലേക്ക് ദർശനങ്ങൾ ഇറങ്ങിച്ചെന്നതുപോലെ ഇതര രാജ്യങ്ങളിൽ കാണാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ വിദ്യാഭ്യാസത്തെ മാറ്റിമറിക്കണമെന്ന് പാശ്ചാത്യർ ആഗ്രഹിച്ചത്. അവരുടെ ആഗ്രഹം പോലെ ഇന്ന് നടന്നത് മൗലികമായി രോഗത്തിൻ്റെ നിർണയം പ്രാചീനർ നടത്തിയിരുന്ന കാലമർത്ഥം കർമ്മം ഇവയുടെ അതിമിഥ്യ ന്യൂനയോഗങ്ങളാണ് എന്ന കണ്ടെത്തലാണ്. സാധാരണ ജനത്തിന് മനസ്സിലാകാവുന്ന ഒരു ഭാഷ കാലം, വിഷയം, കർമ്മം. ആധുനിക വൈദ്യശാസ്ത്രമെല്ലാം വികസിച്ചിട്ടും രോഗങ്ങളുടെ കാര്യത്തിൽ കാലം ഒരു പങ്കുവഹിക്കുന്നു എന്ന് അത്ര ആഴത്തിൽ പഠനമൊന്നുമില്ല, സൂചനകളില്ലെന്നല്ല. ശബ്ദവും സ്പർശവും രൂപവും രസവും ഗന്ധവും വിഷയങ്ങളാണ്. അവ ആതുര സാധ്യതയിലേക്ക് ചേർത്ത് വച്ച് പഠിക്കാൻ ഇനിയും ആധുനിക വൈദ്യശാസ്ത്രം മുന്നോട്ടു പോയിട്ടുണ്ടെന്ന് പറയാനാവില്ല. ഒരുവന്റെ കർമ്മങ്ങൾ അതിൻ്റെ വിവിധങ്ങളായ വശങ്ങൾ ശാരീരികവും മാനസികവുമായ രോഗങ്ങളെ ഉണ്ടാക്കുന്നുവെന്ന കാര്യവും ആധുനിക പഠനങ്ങൾക്ക് പൂർണ്ണമായി വഴങ്ങിക്കഴിഞ്ഞുവെന്ന് തോന്നുന്നില്ല.
രോഗങ്ങളെ ഒരു അനുഷ്ഠാനത്തിലൂടെ ഒരാചാരത്തിലൂടെ കുടുംബ വ്യവസ്ഥയോട് ചേർത്തു വെച്ചുള്ള ജീവിത ക്രമങ്ങളിലൂടെ നേരിടുവാനും ആരോഗ്യത്തോടു കൂടി ജീവിക്കുവാനും പര്യാപ്തമാകുന്ന ഒരു പദ്ധതി രൂപപ്പെട്ടതു തന്നെ ലളിത രീതിയിൽ ഈ മൂന്ന് അംശങ്ങൾക്ക് കാലത്തിന് അർത്ഥത്തിന് കർമ്മത്തിന് പ്രാധാന്യം കൊടുത്തുള്ള പഠനത്തിൽ നിന്ന് ചുരുക്കത്തിൽ കാലാർദ്ധകർമ്മങ്ങളുടെ അതിമിഥ്യാനൂനയോഗങ്ങളാണ് രോഗത്തിൻ്റെ മുഖ്യ കാരണമെന്ന് നാം കണ്ടുവരികയായിരുന്നു. ഒരു ദിശയിൽ കാലം ആഭ്യന്തരവും വേറൊരു ദിശയിൽ കാലം ബാഹ്യവുമാണ്. ആഭ്യന്തരകാലം ബാല്യം യൗവനം വാർദ്ധക്യം എന്നെടുത്താൽ മൂന്നായാണ് ആയുർവേദം മുഖ്യമായി ആന്തരിക കാലത്തെ തിരിച്ചിരിക്കുന്നത്. അതിൻ്റെ അകത്തു വരുന്ന ഉൾപ്പിരിവുകളെ ആവശ്യങ്ങൾക്കു വേണ്ടി ഉപയോഗിക്കുമ്പോഴും ദോഷദൂഷിതങ്ങളായ രംഗങ്ങളെ പഠിക്കുന്നതിന് കാലത്തെ കണക്കിലെടുത്ത ആയുർവേദം ബാല്യം യൗവനം വാർദ്ധക്യം. ബാല്യകാലം കഫം കൂടി നിൽക്കുന്ന കാലമാണ്, സ്വഭാവേന പ്രകൃതിയ. ഉത്തമ ജന്മം ബാല്യത്തിൻ്റെ സ്വഭാവമായ കഫത്തോടുകൂടിയുള്ള ജനനം തന്നെയാണ്. യൗവനം പിത്തകാലമാണ്, പൈതൃക വൃദ്ധി കൂടിയ കാലമാണ്. വാർദ്ധക്യം വാദകാലവുമാണ് സ്വഭാവേന. ബാഹ്യമായ കാല നിർണയത്തിൽ ദിവസമെടുത്താൽ ഉദയം മുതൽ 4 മണിക്കൂർ കഫകാലവും തുടർന്ന് 4 മണിക്കൂർ പിത്തകാലവും തുടർന്ന് 4 മണിക്കൂർ വാദകാലവുമാണ്. അപ്പോൾ അസ്തമയമാവും ഒരു പകൽ, തുടർന്ന് വീണ്ടും രാത്രിയുടെ ആരംഭം കഫകാലവും 4 മണിക്കൂർ, മധ്യകാലമായ 4 മണിക്കൂർ പിത്തകാലവും പ്രഭാതത്തിലെ 4 മണിക്കൂർ ഉദയത്തിന് മുമ്പുള്ളത് വാദകാലവുമാണ്. ഒരു മനുഷ്യൻ ആരോഗ്യവാനായിരിക്കുന്നതിന് ഇതൊക്കെ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ തന്നെയാണ് അവർ എഴുതി വെച്ചതും. ഇത് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുവാൻ പ്രാചീനർ ശ്രമിച്ചിട്ടുമുണ്ട്, അത് ഫലവത്തായിട്ടുമുണ്ട്. ഒരു മനുഷ്യൻ ആരോഗ്യവാനായിരിക്കുന്നതിന് വ്യാധി പ്രതിബന്ധകത്വ ബലവും വ്യാധിക്ഷമത്വബലവും ആർജിക്കേണ്ടതുണ്ട്. ബലം ആർജിക്കുന്നതിന്, രോഗം പിടിപെടാതിരിക്കുന്നതിനും പിടിപെട്ട രോഗം തന്നിൽ നിലനിന്ന് മൂർച്ഛിക്കാതിരിക്കുന്നതിനും പരിണമിക്കാതിരിക്കുന്നതിനും ആർജിത ബലം വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു കുഞ്ഞ് ഒരു ഗൃഹ വൈദ്യസംബന്ധമായ അറിവിനെ നേടുവാനൊരുങ്ങുമ്പോൾ, ഒരു കുഞ്ഞ് ജനിച്ച് ശൈശവം ബാല്യം കൗമാരം എന്നിങ്ങനെ മുന്നേറുമ്പോൾ സ്വാഭാവികമായി തന്നെ ആർജിക്കുന്ന ഒരാരോഗ്യമുണ്ട്. അതിനെ പ്രാചീനർ കാലജം എന്നാണ് വിളിച്ചത്.
അന്ന് കാലജമായ ബലം നേടി ചുറ്റുപാടുകളോടെ ഇണങ്ങിപ്പോകുന്നതിനെക്കുറിച്ചാണ് ഗൃഹത്തിൽ അധികവും ചിന്തിച്ചത്. ഇന്ന് ഇണങ്ങുകയില്ല എന്നുള്ളതിൻ്റെ പേരിൽ കഴിക്കാവുന്ന ഔഷധങ്ങളുടെ പേരിലാണ് ബലമുണ്ടാക്കാൻ ഇന്ന് പോകുന്നത്. ശൈശവം തുടങ്ങിയ അവസ്ഥയ്ക്കനുസരിച്ച് ഒരുവൻ നേടുന്ന ആരോഗ്യം ആവസ്ഥിക ബലമാണ്. കാലജബലം, ആവസ്ഥിക ബലം. ഒരു കുഞ്ഞിൻ്റെ ആരോഗ്യം കുഞ്ഞിൻ്റെ നിലകളിൽ കണക്കിലെടുത്തുകൊണ്ട് ആവസ്ഥിക ബലം എത്ര. കുഞ്ഞു കുഞ്ഞല്ലാതായിത്തീരുന്നുണ്ടെങ്കിൽ അത് ബലമല്ല. ശീലം കൊണ്ട് സാൽമ്യം വന്ന് ചില ആഹാരങ്ങൾ ചില ജീവിത രീതികളൊക്കെ ശീലിച്ചു കഴിഞ്ഞാൽ മറ്റ് സ്ഥലങ്ങളിൽ മറ്റ് സമയങ്ങളിൽ ഉപദ്രവകരമായത് ശീലം കൊണ്ട് ഉപദ്രവമല്ലാതായിത്തീരും. അങ്ങനെ വരുന്നതിനെ നിത്യഗം എന്നാണ് പറയുക. ആ ബലത്തിന് അവസ്ഥ ആന്തരികമെന്നും ബാഹ്യമെന്നും കരുതുന്നതായാൽ ഒന്ന് വയസ്കൃതമാണ്. പ്രായമനുസരിച്ച് പരിണമിക്കുന്നതാണ്. ഋതുക്കൾ ഇവ കാലത്തിൽ ബാഹ്യമാണ്. ദിനാന്തരീക്ഷസ്ഥിതിയും ബാഹ്യമാണ്. ദിനാന്തരീക്ഷസ്ഥിതിയും സീസൺ, ഋതു, ക്ലൈമറ്റ്, ഇവ ഒരുവൻ്റെ അവസ്ഥയെ എങ്ങനെയെല്ലാം മാറ്റിമറിക്കും. ബാഹ്യ ഋതുവിനോട് സഹിക്കുവാൻ അതുപോലെ തന്നെ നേരിടാനുമുള്ള ആചാരങ്ങളും വിചാരങ്ങളും ആഹാരങ്ങളും വിഹാരങ്ങളും എല്ലാം ആരോഗ്യത്തിൽ അത്യന്തം പ്രാധാന്യമുള്ളതാണ്. അപ്പോൾ വയസ്സിനെ ആസ്പദമാക്കി ആന്തരികമായ അവസ്ഥകളാണ് ശൈശവം തുടങ്ങിയവ. ബാഹ്യമായ ഋതുക്കളും അവസ്ഥയാണ്. അതിനെയും അവസ്ഥ എന്നാണ് പറയുക. ഓരോ ദിവസവും ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അവയെയാണ് ദിനചര്യയെന്ന് പറയുന്നത്. ആധുനിക പഠിപ്പ് കഴിഞ്ഞു വന്ന് അതിൽ നിന്ന് കിട്ടാവുന്നത് പരീക്ഷ എഴുതി ജയിച്ച് അതിനെ ആസ്പദമാക്കിയുള്ള ഒരു ജീവിതക്രമം തുടങ്ങുമ്പോൾ നാം മറന്നുപോകുന്ന ഒട്ടേറെ കാര്യങ്ങളുണ്ട്. ശീലം കൊണ്ട് മാതാപിതാക്കളോടൊപ്പം വളർന്ന് ചുറ്റുപാടുകളുമായി ഇണങ്ങി നേടേണ്ടുന്ന സാമാന്യ വിജ്ഞാനം ഇന്ന് നമുക്ക് അന്യമാണ്. ഒരുവൻ ഉത്തമമായ നിലയിൽ ആരോഗ്യം ലഭിക്കുന്നതിന് പാലിക്കേണ്ട അനേകം സദാചാര നിയമങ്ങളുണ്ട്. അവയെ ശീലിച്ച് സാൽമ്യം വരേണ്ടതാണ്. ദിനചര്യയും രാത്രിചര്യയും സദാചാര നിയമങ്ങളും നിത്യഗമാണ്. അപ്പോൾ കാലജമെന്ന പേരിലുള്ള ബലം വയസ്സിനെ ആസ്പദമാക്കി വയസ്ചക്രത്തെ ആസ്പദമാക്കി ബാല്യം യൗവനം വാർദ്ധക്യം എന്ന് മൂന്നായി തിരിക്കാം. ജന്മബലപ്രവൃത്തമായി
ജനനത്തിൻ്റെ പൂർവമായി കിടക്കുന്നത്, പിതൃജവും മാതൃജവുമായി രൂപാന്തരപ്പെടുന്നത്, മാതാവ് ഗർഭകാലത്തിൽ കഴിക്കുന്ന ആഹാരമായി രൂപാന്തരപ്പെടുന്നത് ഒക്കെ വരുന്നത് ജന്മബലപ്രവൃത്തമാണ്. ജന്മബലപ്രവൃത്തമായി സ്ത്രീ പുരുഷ സംയോഗത്തിൽ മാതൃജവും പിതൃജവും മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ശിശുവിൻ്റെ ക്രമിക വികാസത്തോടൊപ്പം ആറ് കാര്യങ്ങളാണ് വിശേഷ പ്രകൃതിയായി ഉണ്ടാകുന്നത്. മാതൃജവും പിതൃജവും അനേക ജന്മസംസിദ്ധമായി പരമ്പരകളിലൂടെ കൈവന്ന് രൂപാന്തരപ്പെടുന്നതാണ്. അതിനെ രണ്ടിനെയും ജനിച്ച് കഴിഞ്ഞാൽ പിന്നീട് പുറകോട്ട് ചെന്ന് തിരുത്താനാവില്ല. അതുകൊണ്ട് ഒരുവൻ ജനിച്ച് കഴിഞ്ഞാൽ അവൻ്റെ വിശേഷ പ്രകൃതിയായി ആറ് കാര്യങ്ങളാണ് ആരോഗ്യത്തിന് അടിസ്ഥാനമായിത്തീരുന്നത്. ജാതി, കുലം, ദേശം, കാലം, വയസ്സ്, പ്രത്യാത്മം എന്നിങ്ങനെയാണ് ആറെണ്ണം മാറ്റമില്ലാതെ ഒരുവനിൽ നിലനിൽക്കുന്നത്. അതാണ് ആളുകളുടെ വ്യക്തിത്വമെന്ന് പോലും ഒരുപക്ഷെ പറയാം. തത്ര പ്രകൃതി ജാതി പ്രസക്താച കുലപ്രസക്താച ദേശാനുപാധീനീച കാലാനുപാധീനീച വയോനുപാധീനീച പ്രത്യാത്മനിയതാ ചേതി ജാതി കുലദേശ കാല വയ പ്രത്യാത്മനിയതാഹിതേഷാം തേഷാം പുരുഷാണാം തേ തേ ഭാവവിശേഷാ ഭവന്തി. ഇത് ചരകവചനമാണ്. വർണ്ണസ്വരീയം ഇന്ദ്രിയം അഞ്ചിൽ പറയുന്നതാണ്. ഇത് ചരകൻ പറഞ്ഞതുപോലെ അഷ്ടാംഗസംഗ്രഹകാരൻ ഏഴു പ്രകൃതികളെ പറഞ്ഞിട്ടുണ്ട്. തഥാ പുനഃ സപ്തപ്രകൃതയോ ജാതി കുലദേശകാല വയോബല പ്രത്യാത്മസംശയാഹ ദൃശ്യന്തേ ഹി പുരുഷാണാം ജാത്യാദി നിയതാസ്തേ തേ ഭാവവിശേഷാഹ. അഷ്ടാംഗസംഗ്രഹം പ്രകൃതി വിഭാഗമാണ്. ഇതിൽ കാലം വിശേഷ പ്രകൃതിയാണ്. നമ്മൾ കാലത്തെയാണ് പഠനത്തിലെടുക്കുന്നത്. കാലാനുപാതി, അത് കഴിഞ്ഞാകാൻ ബാക്കിയുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പം കാലം ഇതിൽ വിശേഷ പ്രകൃതിയാണ്. ഖാദയശ്ചേതന ഷഷ്ടാ ധാതവ പുരുഷ സ്മൃത എന്ന് ചരകൻ. അതായത് പഞ്ചഭൂതങ്ങളും എന്ന് പറഞ്ഞാൽ സ്ത്രീയുടെയും പുരുഷൻ്റെയും ബീജാണ്ഡങ്ങളും, അത് പഞ്ചഭൂതങ്ങളാണ്. അതിനോട് ആത്മാവും ചേർന്നാണ് പുരുഷനുണ്ടാകുന്നത്. ആയുർവേദത്തിലെ ആത്മാവ് ഗുണങ്ങളെ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. ആത്മാവ് ആദ്യം ആകാശത്തെയാണ് സ്വീകരിക്കുന്നത്. സ്ത്രീ പുരുഷ സംയോഗം കഴിഞ്ഞാൽ ആത്മാവ് ആദ്യം ആകാശത്തെ സ്വീകരിക്കുന്നു. അതാണ് ആറ് ധാതുക്കളുള്ള പുരുഷൻ്റെ ആധാരം, ഇരിപ്പിടം. എങ്ങനെയാണ് ഇത് പ്രാചീനർ
ഗൃഹസ്ഥന്മാർ പഠിച്ചു വളർന്നു വന്നത്. ആറ് ധാതുക്കളുള്ള പുരുഷന്റെ ആധാരം അല്ലെങ്കിൽ ആധാനം അല്ലെങ്കിൽ ഇരിപ്പിടം ആകാശമാണ്. അത് തരപ്പെടുത്തിയാൽ പിന്നെ വായുവിനെ സ്വീകരിക്കുന്നു. അതാണ് പ്രാണൻ, അതാണ് ചലിക്കുന്നത്, അതാണ് പ്രാണൻ. പരിണാമം കൊണ്ട്, പാകം കൊണ്ടാണ് പരിണാമം വരുന്നത്. അതിനെ പചിച്ച് പാകപ്പെടുത്തി എടുക്കുന്നത്, പാകപ്രക്രിയയ്ക്ക് വിധേയമാക്കുന്നത് അഗ്നിയെ കൊണ്ടാണ്. പരിണമിപ്പിക്കുന്നതിന് അഗ്നി അനിവാര്യമാണ്. അവിടെ സ്ത്രീ പുരുഷ ബീജങ്ങൾ കലലാവസ്ഥയിലേക്ക് പചിച്ച് രൂപപ്പെടുന്നത് അഗ്നിയുടെ സാമർഥ്യം കൊണ്ടാണ്. അതുകൊണ്ട് അഗ്നിയെ ആത്മാവ് സ്വീകരിക്കുന്നു. ഇപ്പോൾ ആകാശത്തെ സ്വീകരിച്ചു ആത്മാവ്, അത് കഴിഞ്ഞ് അതിനെ പ്രാണൻ ചലിപ്പിക്കുന്നതിനാവശ്യമായ പ്രാണനെ സ്വീകരിച്ചു. അത് കഴിഞ്ഞ് ആത്മാവ് അതിനെ പചിപ്പിക്കുന്നതിന് ആവശ്യമായ അഗ്നിയെ സ്വീകരിച്ചു. ഈ അഗ്നിയെയാണ് ഊതി കത്തിച്ചെടുക്കുമ്പോൾ കാതോട് കാതോരം പറയുന്നതായി പറയുന്നത്. ഉപനിഷത്തിലൊക്കെ അങ്ങനെ പറയും. സ്ത്രീ പുരുഷ സംയോഗത്തിൽ അഗ്നിയുടെ സ്ഫുലിംഗങ്ങളാണ് കാതോട് കാതോരം പറയുന്നത് എന്ന് കൽപ്പന ചെയ്തിട്ടുണ്ട്. അപ്പോൾ കലലാവസ്ഥയെ പചിപ്പിച്ചെടുത്ത് കലലത്തെ ഒരുമിച്ച് നിർത്തുന്നതിനും പോഷിപ്പിക്കുന്നതിനും ജലം അനിവാര്യമാണ്. അതുകൊണ്ട് ആത്മാവ് ജലത്തെ സ്വീകരിക്കുന്നു. അപ്പോൾ ആകാശം, വായു, അഗ്നി, ജലം ഇവയെ സ്വീകരിച്ച് ആത്മാവ് അത് കഴിഞ്ഞ് പൃഥ്വിയെ സ്വീകരിക്കുന്നു. ഇങ്ങനെയാണ് ഗർഭം വളരുന്നതായി പ്രാചീന ആയുർവേദ സങ്കല്പങ്ങൾ പറയുന്നത്. ഇതിനെ ആസ്പദമാക്കിയാണ് ഗർഭിണിയോട് പെരുമാറുന്നതിൽ, ഗർഭിണിയുടെ ഉടുപ്പിൽ, നടപ്പിൽ, ഗർഭിണിയുടെ ആഹാരക്രമത്തിലൊക്കെ ഈ അഗ്നിയുടെയും വായുവിൻ്റെയും ജലത്തിൻ്റെയും പൃഥ്വിയുടെയും ഒക്കെ തലം നിലനിർത്താൻ ശ്രമിച്ചിട്ടുള്ളത്. ഇത്രയും കഴിഞ്ഞാൽ പൃഥ്വിയെ സ്വീകരിക്കുന്നു. എന്നിട്ടാണ് ഗർഭം വളരുന്നത്. അപ്പോൾ ചരകം കഥിതാപുരുഷീയം ശരീരം പറയുന്നത് ഗർഭസ്ഥു ഖൽവ അന്തരീക്ഷ വായു അഗ്നി തോയ ഭൂമി വികാരശ്ചേതനാധിഷ്ഠാനഭൂത ഏവം അനയാ യുക്തിയ പഞ്ചമഹാഭൂതവികാരസമുദായാത്മ ആത്മകോ ഗർഭശ്ചേതനാധിഷ്ഠാന ഭൂത സഹ്യസ്യ ഷഷ്ടോ ധാതുരുക്ത എന്നാണ്. ഇപ്പം ഗർഭം എങ്ങനെ വളർന്നു വരുന്നു എന്ന് നാം കണ്ടു. ഈ സത് സന്ദേശങ്ങളെ പരമ്പരയിലൂടെ കൈമാറി മാതാവ് മകൾക്ക്, മകൾ മകളുടെ മകൾക്കെന്ന കണക്കിന് പറഞ്ഞു കൊടുക്കുകയും അതനുസരിച്ച് ബാഹ്യവിദ്യാഭ്യാസം ഒന്നും ലഭിച്ചില്ലെങ്കിലും ഒരു കുടുംബം പുലർത്താനും ആവശ്യത്തിന് കുടുംബത്തിൽ യോജിപ്പുണ്ടാക്കുവാനും ഒരുമിച്ച് ജീവിക്കുവാനും ചുറ്റുപാടുകളോട് ഇണങ്ങുവാനും കഴിയുമാറ് ഡിഗ്രികളും മറ്റു വിദ്യാഭ്യാസവും ഒന്നുമില്ലെങ്കിലും ഈ മണ്ണിൽ ജീവിച്ച് ഏത് ചുറ്റുപാടിനെയും തൻ്റെ
കൂട്ടത്തിൽ ഇണക്കി കൊണ്ടുപോയ ആ ഗൃഹസ്ഥ പരമ്പരയുടെ അതിലെ ആദി ഗൃഹസ്ഥനായ ബ്രഹ്മാവിൻ്റെ പാവന പാദങ്ങളിൽ നമുക്ക് പ്രണമിക്കാം.